ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു RJ45 പിൻ എങ്ങനെ അടിക്കുക എന്നുള്ള വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ RJ45 സോക്കറ്റ് അടിക്കുന്നത് കണ്ടു. അപ്പോൾ പിൻ അടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ പിൻ അടിച്ച് കേൾക്കാറുള്ളത്. അപ്പോൾ ഈ പിൻ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് നല്ലപോലെ തന്നെ സ്ലീവ് കളഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൈഫ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കട്ടർ ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ടാണ് നമ്മൾ കട്ടറിൽ കട്ട് ചെയ്ത് കളയുന്നത്. അതിനുശേഷം നമുക്ക് ഈ നൂലുള്ളത് നൂല് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോ പെയറും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആദ്യം ഓറഞ്ച് പോയിട്ട് ഓറഞ്ച് കൃത്യമായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. എല്ലാ വയറുകളും നമുക്ക് കൃത്യമായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ തന്നെ സ്ട്രൈറ്റ് ആക്കി എടുക്കുകയും വേണം. കാരണം ഇന്ന് മറ്റേതുപോലെയല്ല, സോക്കറ്റ് അടിച്ച പോലെയല്ല, ഈ പിൻ അടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വേണം നമുക്ക് കേബിളുകൾ കിട്ടാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ സാധിക്കും. നമ്മൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു ELC യുടെ വീഡിയോ ചെയ്തിട്ട് ഞാനത് വിട്ട് കളഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, രണ്ടാമത്തെ പാർട്ട് ഞാൻ എൻ്റെ ചെയ്തില്ല. കാരണം അത് ആൾക്കാർ അത് കൂടുതലായിട്ട് ചെയ്ത് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ELCBയുടെ കൂടുതൽ ഡീറ്റെയിൽ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ കൂടി ആ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളത് ഇങ്ങനെ ഒഴിവാക്കി കളഞ്ഞത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ പഠിക്കുന്നവർ പോലുമല്ല, ആ രീതിയിലുള്ളൊരു ആൾക്കാർ വരെ വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർ ചെയ്തിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്കിത് സ്ട്രൈറ്റ് ചെയ്തെടുക്കാം. അതേപോലെ സ്ട്രൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കളർ കോഡ് ഉണ്ട്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, അതിനുശേഷം ഗ്രീൻ വൈറ്റ്, അതിനുശേഷം ബ്ലൂ, അത് കഴിഞ്ഞ് ബ്ലൂ വൈറ്റ്, അത് കഴിഞ്ഞ് ഗ്രീൻ, അത് കഴിഞ്ഞ് ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇത് ഞാൻ കളർ കോഡ് കൊടുക്കാം, എന്നിട്ട് വേണം നമുക്കിതൊന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഈ രീതിയിൽ വെച്ചിട്ട് വേണം സ്ട്രൈറ്റ് ആക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഓരോ കേബിളുകൾ നമ്മൾ അടുക്കി വെച്ചതിന് ശേഷം കൃത്യമായിട്ട് ലെവൽ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കേട്ടോ. അത് അങ്ങനെ കാണിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവുക. അല്ലാണ്ട് ഇതേപോലെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഞാൻ എൻ്റെ സൈഡിൽ അതിൻ്റെ കളർ കോഡ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ പിന്ന് വെച്ചിട്ടൊന്ന് നോക്കണം എത്രത്തോളം നമുക്ക് വേണ്ടി വരും എന്നുള്ളൊരു അളവിന് നമ്മൾ എടുത്തിട്ട് ആ അളവിൽ വെച്ചിട്ട് വേണം നമുക്ക് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ലെവലിലാക്കിയിട്ട് നമുക്കിത് കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കട്ടായിട്ട് കിട്ടും. ഇനി നമ്മളിത് മാറ്റാൻ പാടില്ല, ഈ ലെവലിൽ തന്നെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പിന്ന് വെച്ചിട്ട് പിന്നിൻ്റെ ആ പിന്നുകൾ വരുന്ന വശം, ഈ ക്ലിപ്പല്ല, പിന്ന് വരുന്ന വശം മുകളിലാക്കി പിടിച്ച് നേരെ അതിലേക്ക് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടത് ഉള്ളിലേക്ക് പോകുന്ന ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ടോപ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും ഓരോ വയറുകൾ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ക്രിമ്പ് ചെയ്താൽ മതി. ഈ പിന്നെ കാലുകളൊക്കെ വരുന്നില്ല, ഈ കാല് വരുന്ന വശം നമുക്ക് പുറം വശത്തായിട്ട് വേണം വരാൻ. ഈ വശമാണ് ഉള്ളിലേക്ക് കയറിപ്പോണ്ടത്. അപ്പോൾ ആ സൈഡിൽ കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പിന്ന് ചെയ്ത് കഴിയുമ്പോൾ, ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഇത് ലോക്കാവും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊന്ന് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ. ഒറ്റ പ്രസ്സിങ്ങിൽ തന്നെ സംഭവം ലോക്കാവും. ഇനി നമ്മൾ പുറത്തേക്ക് ഊരി എടുത്തു കഴിഞ്ഞാൽ സംഗതി, നമ്മുടെ പിന്നെ അടിച്ചത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് അടിച്ചിട്ട് നമ്മൾ പിന്നെ വലിച്ചു നോക്കരുത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് വലിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈറ്റിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പിന്നിൽ പിടിച്ച് പുറകോട്ട് വലിക്കാൻ പാടില്ല, വലിച്ചാൽ ആ കേബിള് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ടൈറ്റായാലും വിട്ടു പോരില്ല, പക്ഷേ എന്തെങ്കിലും ലൂസ് കോണ്ടാക്ട് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഒഴിവാക്കുക. അപ്പോൾ കൃത്യമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവങ്ങളെല്ലാം ഓക്കെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ പാച്ച് കൂടെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ മോഡത്തിലും അതേപോലെ തന്നെ റൗട്ടറിലും സ്വിച്ചറിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പാച്ച് കൂട് മതി. അപ്പോൾ ഇതിൻ്റെ കളർ കോഡാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അത് മാത്രം നോക്കിയിട്ട് കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഓക്കെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും